ഹലോ ഗായ്സ് സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സിഗ്നേച്ചറിലെ മൊഡ്യൂൾ ടുവിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഓക്കെ സോ മൊഡ്യൂൾ ടുവിലെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു പോയമാണ് ബ്രേക്കിംഗ് സൈലൻസ് ബൈ ജാനി സ്മിതി കിത്താനി അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മൊഡ്യൂൾ ടു കംപ്ലീറ്റ് ആവും മൊഡ്യൂൾ വണ്ണിന് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു ഇനിയുള്ളത് മൊഡ്യൂൾ ത്രീയാണ് മൊഡ്യൂൾ ത്രീ പറയുമ്പോൾ അത് ലെറ്റേഴ്സും ഡയറി എൻട്രീസും ഒക്കെയാണ് ഓക്കെ എന്തായാലും ഇന്ന് മൊഡ്യൂൾ ടു നമ്മൾ ഫിനിഷ് ചെയ്യും ഈ ഒരു പോയത്തോട് കൂടിയിട്ട് സോ നമ്മൾ ആ ഒരു പോയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സൊ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ലാസ്സസ് ആണ് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കും ഓക്കെ സോ ഒന്ന് നമുക്ക് നേരെ നമ്മുടെ പോയത്തിലോട്ട് കിടക്കാം സോ ബ്രേക്ക് സൈലൻസ് ആ പോയത്തിൻ്റെ ഹെഡിംഗ് തന്നെ നമുക്ക് മനസ്സിലാവും സൈലൻസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണ് വരുന്നത് സോ ഇത് 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 പോയിറ്റ് ആരാണ് ജാനീസ് മിരി കിത്താനിയാണ് ഇതിന്റെ പോയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഈ പോയിറ്റിനെ പറ്റി നോക്കാം ജാനീസ് മിരി കിത്താനി എന്ന് പറയുന്നത് ഒരു അവാർഡ് വിന്നിങ് പോയറ്റാണ് ഡാൻസറാണ് ഒരു ആക്ടിവിസ്റ്റാണ് പിന്നെ എജ്യൂക്കേറ്ററുമാണ് ഇവരുടെ വർക്കിലെ മെയിൻ തീം ഇവർ കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് ഹൊറേഴ്സ് ഓഫ് വാറിന് വേണ്ടിയിട്ടാണ് അതായത് ഒരു യുദ്ധം കൊണ്ടുണ്ടാകുന്ന ട്രാജഡീസ് അല്ലെങ്കിൽ ദുരന്തങ്ങൾ അതായിരിക്കും ഇവരുടെ വർക്കിലെ മെയിൻ തീം എപ്പോഴും പിന്നെ മാത്രമല്ല ഇവർ റേസിസം വർഗീയതയ്ക്കും അതുമാതിരി സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനും എതിരെ പ്രവർത്തിക്കുന്ന ഒരു ഒരു പോയിന്റും കൂടിയാണ് ഈ ജാനീസ് സ്മെരി കിത്താനി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇതിൽ പിന്നെ പറയുന്നത് അവർ കാലിഫോർണിയയിലാണ് ജനിച്ചത് പിന്നെ ഇൻ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഫാമിലിയോടൊപ്പം കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് ഡ്യൂ ടു വേൾഡ് വാർ ടു അതുകൊണ്ടൊക്കെ തന്നെ തൻ്റെ ലൈഫിലത്തെ ഒക്കെ കാരണം തന്നെയാണ് വാർ യുദ്ധം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവരുടെ പോയത്തിൽ എപ്പോഴും വരുന്നത് പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഇവരുടെ മറ്റു കുറച്ച് വർക്കുകൾ എന്ന് പറയുന്നത് അവേക്ക് ഇൻ ദ റിവർ ഷെഡിങ് സൈലൻസ് വി ദ ഡേഞ്ചറസ് ലവ് വർക്ക്സ് അതൊക്കെയാണ് സോ പോയറ്റിനെ പറ്റി അത്രയൊക്കെ നമ്മൾ നോക്കിയാൽ മതി ഇനി നമുക്ക് ഈ ഒരു ബ്രേക്കിംഗ് സൈലൻസ് എന്നുള്ള പോയത്തിൻ്റെ ഒരു ഇൻട്രോഡക്ഷൻ പോലെ നോക്കാം സൊ ജാനീസ് മിരി കിത്താനിയുടെ ബ്രേക്കിംഗ് സൈലൻസ് എന്നുള്ള പോയം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഓൺ ദ നോളജ് ഓഫ് സൈലൻസ് ഓഫ് ദ ജനറേഷൻ ഓഫ് ജപ്പാനീസ് അമേരിക്കനെയാണ് ജപ്പാനീസ് അമേരിക്കൻ ജനങ്ങളുടെ അവരുടെ ആ ഒരു നോളജ് ഓഫ് സൈലൻസ് അതായത് അവരുടെ ആ ഒരു സൈലൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് സോ ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് അല്ലെങ്കിൽ ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പ്സിലേക്ക് വേൾഡ് വാർ ടുവിൻ്റെ ടൈമിൽ ഈ ജപ്പാനീസ് അമേരിക്കൻസിനെ കൊണ്ടുപോയിട്ടപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളെയാണ് ഈ ഒരു പോയം ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ സോ നമ്മുടെ പോയറ്റ് അവരുടെ അമ്മയുടെ പോയറ്റിൻ്റെ മദറിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈയൊരിതിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഓക്കെ ഹെർ മതേഴ്സ് എക്സ്പീരിയൻസ് ഫീലിംഗ് ഡീ ഹ്യൂമനൈസ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് ഫ്രം ദ വേൾഡ് അതായത് ഒരു ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തൻ്റെ അമ്മയ്ക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് കവി ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ ആ വേൾഡിൽ നിന്ന് ഐസൊലേറ്റ് ആവുക അതുമാതിരി തന്നെ തൻ്റെ മനുഷ്യാവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെടുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ മിരി കിത്താനി പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇവർക്ക് ഇവർക്ക് എന്താണ് ഇവർക്കൊരു ശബ്ദം ഉണ്ടായിരുന്നില്ല ഇൻറ്റർ നെൻഡ് ക്യാമ്പ്സിലുള്ളവർക്ക് സോ ദ ഹർ മദർ ഡിഡ് നോട്ട് ഹാവ് എ വോയ്സ് ആൻഡ് വിത്ത് ഹർ എക്സ്പ്രഷൻ ഓഫ് സൈലൻസ് ഷീ ലീഡ്സ് ടു എ ബ്രൂട്ടൽ എക്സ്പീരിയൻസ് ഓഫ് ഹൗ ജപ്പാനീസ് അമേരിക്കൻസ് വെർ ട്രീറ്റഡ് സോ അവർക്ക് എന്താണ് അവർക്ക് വോയിസ് ഉണ്ടായിരുന്നില്ല ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ പറ്റും വളരെ ക്രൂരമായിട്ടാണ് ജപ്പാനീസ് അമേരിക്കൻസിനോട് ആര് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അവിടുത്തെ അധികാരികൾ പെരുമാറിയിട്ടുള്ളത് ഓക്കെ പിന്നെ ഈ ഒരു പോയം എന്ന് പറയുമ്പോൾ മൂന്ന് ജനറേഷൻസിനെ പറ്റിയിട്ടാണ് കാണിക്കുന്നത് ത്രീ ജനറേഷൻസ് ഓഫ് വുമൺ ഒരു സ്ത്രീകളുടെ മൂന്ന് ജനറേഷൻസ് അതിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും ആണ് കാണിക്കുന്നത് ഈ ഒരു പോയത്തിലെ സ്പീക്കർ എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷനിൽ വരുന്ന വുമൺ ആണ് അപ്പോൾ അവരൊരു അമ്മയാണ് അവർക്ക് ഒരു മകളുമുണ്ട് അവർക്കൊരമ്മയുണ്ട് ഏറ്റവും ജന ഫസ്റ്റ് ജനറേഷൻ ഈ സ്പീക്കറുടെ അമ്മയാണ് പിന്നെ സ്പീക്കർ വരുന്നുണ്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ സ്പീക്കറിൻ്റെ മകളും വരുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഈ സ്പീക്കർ പറയുന്നുണ്ട് സ്പീക്കറിൻ്റെ മകൾക്ക് ഒരിക്കലും ഈ സ്പീക്കറിനെ മനസ്സിലാവില്ല കാരണം അവൾ പുതിയ മോഡേൺ വേൾഡിലാണ് അവൾ അവൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും ഈ മകൾക്ക് മനസ്സിലാവാറില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അവൾ ഈ സ്പീക്കർ തൻ്റെ വേൾഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ് അപ്പം മോഡേൺ വേൾഡ് മകളുടെ ജനറേഷൻ പിന്നെ തൻ്റെ ജനറേഷനെ പറ്റി തൻ്റെ വേൾഡിനെ പറ്റി സ്പീക്കർ പറയുന്നുണ്ട് ആൻഡ് ദെൻ തൻ്റെ അമ്മയുടെ ജനറേഷനും പറയുന്നുണ്ട് അമ്മയുടെ വേൾഡിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് സോ അങ്ങനെ ത്രീ ജനറേഷൻസിനെ പറ്റിയിട്ടാണ് പോയം പറയുന്നത് അപ്പോൾ ഓരോ ഓരോ ജനറേഷൻ അതായത് ഓരോരുത്തരുടെ വേൾഡിനും ഡിഫറൻറ്റ് ഇമേജറിയാണ് അപ്പോൾ സ്പീക്കറിൻ്റെ വേൾഡ് ഡിഫറെൻ്റ് ആയിരിക്കും ഡോട്ടറുടെ വേൾഡ് ഡിഫറെൻ്റ് ആയിരിക്കും സ്പീക്കറിൻ്റെ അമ്മയുടെ വേൾഡും ഡിഫറെൻ്റ് ആയിരിക്കും അങ്ങനെ മൂന്ന് ജനറേഷൻസിനെയാണ് ഈ ഒരു പോയം എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇറ്റ് സ്പീക്സ് ഓഫ് ദ അപ്രീസിയേഷൻ ആൻഡ് അഡ്മിറേഷൻ ഇ ഡോട്ടർ ഹാസ് ഫോർ ഹർ മദർ ആസ് ആഷി ടെസ്റ്റിഫൈസ് എഗെയിൻസ്റ്റ് ദ വാർ ടൈം ഇൻജസ്റ്റിസസ് അതായത് പിന്നെന്താ പറയണത് ഇവിടെ ഈ ഒരു പോയത്തിൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഡോ ഒരു മകൾക്ക് അമ്മയോടുണ്ടാകുന്ന ഒരു അഡ്മിറേഷൻ നമുക്ക് കാണാൻ കഴിയും അതായത് വാർ ടൈം യുദ്ധകാലത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ അതൊക്കെ ടെസ്റ്റിഫൈ ചെയ്യുക അതൊക്കെ അതിനൊക്കെ സാക്ഷി പറയുമ്പോൾ ഒരു അമ്മയോട് ഒരു മകൾക്ക് തോന്നുന്ന അഡ്മിറേഷൻ നമുക്ക് ഈ പോയത്തിലൂടെ കാണാൻ കഴിയും ഓക്കെ ജാനീസ് മിരി കിത്താനി പിന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യം ജപ്പാനീസ് അമേരിക്കൻസിൻ്റെ അടുത്ത് എത്രത്തോളം ബ്രൂട്ടാലിറ്റി എത്രത്തോളം ക്രൂരതയാണ് ആ ആ ടൈമിൽ ക്യാമ്പുകളിൽ കാട്ടിയിട്ടുള്ളത് എന്നാണ് അതിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ അതുമാതി തന്നെ ഈ എംഫസിസ് ഓൺ ദ പ്രോട്ടോകോൾ ഓഫ് ഇൻറ്റർമെൻറ്റ് ആൻഡ് എ ഡയലോഗ് വിത്ത് കമ്മീഷണർ അതായത് ജനങ്ങളെ അങ്ങനെ തടവിലാക്കാൻ അല്ലെങ്കിൽ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന ടൈമിൽ അവിടെ ചെയ്യുന്ന നടപടിക്രമങ്ങളും അതുമാതിരി അമ്മയുടെ കമ്മീഷണറായിട്ടുള്ളൊരു സംഭാഷണം ഒരു സംഭാഷണം ഇത് രണ്ടും എന്തു ചെയ്യുന്നുണ്ട് ഈ ഒരു പോകത്തിൽ ശക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു പോയത്തിൽ മിരീകിത്താനി പറയുന്ന പവർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നത് ശരിക്കും സോറോ ആൻഡ് ഫ്രസ്ട്രേഷൻ ആണ് കാണിക്കുന്നത് തടവുകാരുടെ സങ്കടം അതുമാതിരി തന്നെ അവരുടെ നിരാശ അതൊക്കെയാണ് അവരുടെ ഒരു സൈലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പോയറ്റ് പറയുന്നത് അവർക്ക് അവരുടെ ഐഡിയാസ് അവരുടെ തോട്ട്സൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം സൈലൻസ് മാത്രമായിരുന്നു കാരണം അവർക്ക് വോയിസ് ഉണ്ടായിരുന്നില്ല അവിടെ പിന്നെ അതുമാതിരി തന്നെ ഈ പോയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തൻ്റെ അമ്മയുടെ മദറിൻ്റെ പെയിനെ കുറിച്ചിട്ടാണ് എങ്ങനെയാണ് ആ ഒരു വേദനയിലൂടെ അവൾ വളർന്നത് ആൻഡ് അതെ അതെല്ലാതും എന്തിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അതൊക്കെയാണ് ഈ ഒരു പോയിറ്റ് കാണിക്കുന്നത് പിന്നെ അതുമാതിരി തന്നെ പൊളിറ്റിക്കൽ എജണ്ട പൊളിറ്റിക്കൽ എജണ്ട അതുമാതിരി തന്നെ കളർ ഓഫ് ദ പീപ്പിൾ വയലൻസ് ഹെർ മദർ വെൻ ത്രൂ ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ഒരു ബേസിക് ആയിട്ട് കവി എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതായത് ഇവരുടെ ഈ തടവുകാരുടെ അല്ലെങ്കിൽ ക്യാമ്പിലുള്ള ആളുകളുടെ ആശ ആശയങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ അതൊക്കെ കാണിക്കാൻ അവർക്ക് ഒറ്റ വഴിയുണ്ടായിരുന്നുള്ളൂ സൈലൻസ് എന്നുള്ളൊരു വഴി മാത്രം സോ തൻ്റെ അമ്മ അനുഭവിച്ചിട്ടുള്ള വേദന ആ വേദനയിലൂടെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും താൻ വളർന്നു വന്നിട്ടുള്ളത് അതൊക്കെയാണ് കവി കാണിക്കുന്നത് അതുമാതിരി തന്നെ പൊളിറ്റിക്കൽ അജണ്ട രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ കവി തുറന്ന് കാണിക്കുന്നുണ്ട് പോയത് അതുമാതിരി തന്നെ ഈ വൈറ്റ് പീപ്പിൾ എങ്ങനെയാണ് വേറെ നിറമുള്ള ആളുകളെ കാണുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരെ വിവേചനം കാണിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ കവിതയിൽ പറയുന്നുണ്ട് ദെൻ കവിയുടെ അമ്മ പോയിറ്റിൻ്റെ അമ്മ അനുഭവിച്ചിട്ടുള്ള വേദനകളും പിന്നെ ബ്രൂട്ടാലിറ്റീസ് ക്രൂരതകളും പോയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഈയൊരു പോയത്തിൽ ഓക്കെ സോ അത് അപ്പോൾ ഇതിൽ നമുക്ക് കാണാം യുദ്ധത്തിൻ്റെ ആ ഒരു ട്രാജഡിയാണ് ഇതിൽ തീം എന്ന് പറയുന്നത് സോ അതാണ് ഈ ഒരു ബ്രേക്കിംഗ് സൈലൻസിൻ്റെ ഒരു എന്ത് ജാനി സ്മിരി കിത്താനിയുടെ ബ്രേക്കിംഗ് സൈലൻസിൻ്റെ ഒരു ഇൻട്രോ അല്ലെങ്കിൽ അതെന്തിനെ പറ്റിയിട്ടാണ് എന്നൊക്കെയുള്ള ഒരു കാര്യമാണിത് പിന്നെ നമുക്ക് നേരെ നമ്മുടെ ടെക്സ്റ്റിലോട്ട് പോവാം ഈ ഒരു പോയത്തിനെ പറ്റി നമുക്ക് നോക്കാം ഓക്കെ സോ എല്ലാവരും പേജ് നയൻറ്റി എടുക്കുക നയൻറ്റി ടെക്സ്റ്റിലെ നയൻറ്റി പേജ് എടുക്കുക നയൻറ്റീത്ത് പേജിലാണ് നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ഇന്ന നേരെ പോയത്തിലോട്ട് കിടക്കാം ഓക്കെ അതിലെ ഫസ്റ്റ് സ്റ്റാൻസ് നോക്കൂ ആഫ്റ്റർ ഫോർട്ടി ഇയേഴ്സ് ഓഫ് സൈലൻസ് അബൌട്ട് ദി എക്സ്പീരിയൻസ് ഓഫ് ജപ്പാനീസ് അമേരിക്കൻസ് ഇൻ വേൾഡ് വാർ ടു കോൺസെൻട്രേഷൻ ക്യാംസ് My mother testified before the commission on wartime relocation and internment of Japanese American civilians in 1981. നയൻറ്റീൻ എയ്റ്റി എന്താണ് പറയുന്നത് അതായത് രണ്ടാം ലോഹ ലോകമഹായുദ്ധം വേൾഡ് വാർ ടുവിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള അവരുടെയൊക്കെ ദുരിത ജീവിതത്തിനെ പറ്റിയിട്ട് നാൽപ്പത് വർഷത്തിന് ശേഷം നാൽപ്പത് വർഷത്തിന് ശേഷം തൻ്റെ അമ്മ അതായത് പോയിറ്റിൻ്റെ അമ്മ എന്ത് ചെയ്യാണ് അവിടുത്തെ കമ്മീഷൻ്റെ അടുത്ത് ടെസ്റ്റിഫൈ ചെയ്യാണ് അതായത് സാക്ഷ്യം പറയുകയാണ് ആ കമ്മീഷൻ്റെ പേരാണ് കമ്മീഷൻ ഓൺ വാർ ടൈം റീലൊക്കേഷൻ ആൻഡ് ഇൻറ്റേൺമെൻറ്റ് ഓഫ് ജപ്പാനീസ് അമേരിക്കൻ സിവിലൈസേഷൻ ഓക്കെ സോ ആ ഒരു കമ്മീഷൻ്റെ അടുത്ത് തൻ്റെ അമ്മ സാക്ഷ്യം പറയുകയാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ദുരിത അനുഭവങ്ങൾ അല്ലെങ്കിൽ ദുരിത ജീവിതത്തിനെ പറ്റിയിട്ട് ഇത് നയൻറ്റീൻ എയ്റ്റി വണ്ണിലാണ് ഈ ഒരു സംഭവം സോ ആ ഒരു ക്യാമ്പ് കഴിഞ്ഞ് ഫോർട്ടി ഇയേഴ്സ് ആഫ്റ്റർ ദാറ്റ് അതിന് ശേഷമാണ് ഈ അമ്മ സാക്ഷ്യം പറയുന്നത് കമ്മീഷൻ്റെ അടുത്ത് പിന്നെ ഫോർ മൈ മദർ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് കവി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം അടുത്ത അടുത്ത സ്റ്റാൻസാണ് നോക്കുകട്ടോ ദർ ആർ മിറാക്കൾസ് ദറ്റ് ഹാപ്പൻ ഷീ സെഡ് ഫ്രം ദ സൈലൻസസ് ഇൻ ദ ഗ്ലാസ് കേസ് ഓഫ് അവേഴ്സ് ഓഫ് ഇയേഴ്സ് ഫ്രം ദ ക്രിപ്പിൾഡ് ടങ്ക് ഫ്രം ദ മ്യൂട്ട് വെറ്റ് ഐ ലാഷ് ടെസ്റ്റിമോണീസ് വെയ്റ്റിംഗ് ലൈക്ക് വിൻ്റർ വി വെർ ടോൾ ദാറ്റ് സൈലൻസ് വാസ് ബെറ്റർ ഗോൾഡൻ ലൈക്ക് അവർ സ്കിൻ യൂസ്ഫുൾ ലൈക്ക് ഗോ ക്വയറ്റ്ലി ഈസിയർ ലൈക്ക് ഡോണ്ട് മേക്ക് വേവ്സ് എക്സ്പീഡിയൻ ലൈക്ക് ഹോസ്റ്റാൽസ് ആൻഡ് ഡെസേർട്സ് സോ നെക്സ്റ്റ് അവിടെ ഫോർ മൈ മദർ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കവി സ്റ്റാർട്ട് ചെയ്യാണ് എന്നിട്ട് എന്താ പറയണത് തൻ്റെ അടുത്ത് തൻ്റെ അമ്മ പറഞ്ഞു എന്താ നിശബ്ദതയിൽ നിന്നുമാണ് അത്ഭുതങ്ങൾ സംഭവിക്കാറ് എന്നുള്ളത് ദാറ്റ് ഈസ് മിറാക്കിസ് ഹാപ്പൻ ചെയ്യുന്നത് എവിടെ നിന്നാണ് സൈലൻസിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞു സോ നമ്മുടെ ഇയേഴ്സിൻ്റെ നമ്മുടെ ചെവിയുടെ സൈലൻസ് അതുമാതിരി തന്നെ ശക്തി നഷ്ടപ്പെട്ട നമ്മുടെ ടങ്ക് നമ്മുടെ ശക്തി നഷ്ടപ്പെട്ട നമ്മുടെ നാവിൻ്റെ ശക്തി നാവ് ശക്തി നഷ്ടപ്പെട്ട നമ്മുടെ നാവിൻ്റെ സൈലൻസ് അത് ഇയേഴ്സിൻ്റെ സൈലൻസ് ദെൻ ശക്തി നഷ്ടപ്പെട്ട നമ്മുടെ ടങ്കിൻ്റെ സൈലൻസ് അതുതന്നെ നിറഞ്ഞ കണ്ണുകൾ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും നിറഞ്ഞ കണ്ണുകളുടെ സൈലൻസ് ഇതെല്ലാതും എന്താണ് തണുത്ത് തണുത്തുറഞ്ഞ മഞ്ഞു പോലെ തണുത്തുറഞ്ഞ മഞ്ഞു പോലെ എന്ത് ചെയ്യുന്നുണ്ട് സാക്ഷ്യങ്ങളാണ് എന്നാണ് പറയുന്നത് അതൊക്കെ ഈ ഒരു ക്രൂരതയ്ക്ക് സാക്ഷ്യങ്ങളാണ് എന്നാണ് ഇവ ഈ ഒരു പോയിന്റിൻ്റെ അമ്മ പറയുന്നത് പിന്നെന്താണ് അവരോട് പറഞ്ഞിട്ടുള്ളത് സൈലൻസ് വാസ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് സൈലൻസ് ആണ് എപ്പോഴും നല്ലത് എന്നുള്ളത് ആ ഗോൾഡൻ ലൈക്ക് അവർ സ്കിൻ അതായത് അവരുടെ സ്വർണ്ണ നിറമുള്ള അവരുടെ തൊലി പോലെ സൈലൻസ് ആണ് എപ്പോഴും നല്ലത് മിണ്ടാതെ പോകുന്നതാണ് എന്ത് കൂടുതൽ എളുപ്പം അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ഹെൽപ്പ്ഫുള്ളാവുക സൈലൻസ് ആയിരിക്കും സോ ആവശ്യമല്ലാതെ ഓരോ ഒച്ച ഉണ്ടാക്കുക അല്ലെങ്കിൽ വേവ്സിനെ മാതിരി തിരമാലകളെ മാതിരി സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ ആയിരിക്കും ദോഷം എന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ദേവർ ടോൾഡ് ലൈക്ക് ദാറ്റ് ഓക്കെ സോ ദേവർ ടോൾ ദാറ്റ് സൈലൻസ് വാസ് ബെറ്റർ ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത് മിസ്റ്റർ കമ്മീഷണർ ദ യു എസ് ആർമി സിഗ്നൽ കോപ്സ്

ഓക്കെ സൊ മിസ്റ്റർ കമ്മീഷണർ എന്താണ് യു എസ് ആർമി സിഗ്നൽ കോർപ്സ് അതായത് അമേരിക്കൻ സൈന്യം ഇവരുടെ പ്രോപ്പർട്ടിയൊക്കെ എടുത്തു ഇവരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഇറ്റ് വാസ് സബ്ജെക്ട് ടു വാൻറ്റലിസം ആൻഡ് ഡ്രാവേജ് അതായത് അതൊക്കെ വെറുതെ നശിപ്പിച്ച് കളഞ്ഞു ഇവരുടെ എല്ലാ പ്രോപ്പർട്ടീസും ഓക്കെ പിന്നെ പറയാണ് ഓൾ ദി ഇംപ്രൂവ്മെൻ്റ്സ് വി ഹാഡ് മെയ്ഡ് ഞങ്ങൾ വീട്ടിൽ വാങ്ങിയിട്ടിരുന്ന സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ എല്ലാം ചെയ്തു പിന്നെന്താണ് ഞങ്ങളുടെ മേൽ അതായത് ഇവരുടെ മേൽ നിങ്ങൾക്കുണ്ടാവുന്ന പൂർണ്ണ അധികാരം അത് തരുന്ന രേഖകൾ എന്ത് ചെയ്തു അതായത് ഇവരുടെ മേലുള്ള ഫുൾ കൺട്രോൾ അവർക്ക് കൊടുത്തു എന്ന് എന്ന് പറയുന്ന ഡോക്യുമെൻസിൽ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു ഒപ്പിടിപ്പിച്ചു അവരെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചു ഓക്കെ അപ്പം എന്താണ് ഈ ഒരു പാരയിൽ പറയുന്നത് യു എസ് ആർമി സിഗ്നൽ കോർപ്സ് അതായത് യു എസ് സൈന്യം ഇവരുടെ എല്ലാ പ്രോപ്പർട്ടീസും ഇവരുടെ കയ്യിൽ നിന്ന് എന്താ പിടിച്ചെടുത്തു എന്നിട്ടത് വെറുതെ നശിപ്പിച്ച് കളഞ്ഞു ഓക്കെ അതായത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇവർ സാധനങ്ങൾ അതെല്ലാതും ഇവർ നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ടോ എന്നിട്ട് ഇവരുടെ മേലുള്ള പൂർണ്ണ അധികാരവും ഇവർ മറ്റേ അവർ ആർമിക്ക് ആണ് എന്ന് പറയപ്പെടുന്ന ഡോക്യുമെൻസിൽ ഇവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു നിർബന്ധിപ്പിച്ച് ഒപ്പുവെപ്പിക്കുകയും ചെയ്തു ഓക്കെ സി ഹൗ ബ്രൂട്ടൽ ഓൾ ദിസ് വേഴ്സ് റൈറ്റ് അപ്പോൾ അങ്ങനെ ചെയ്യിപ്പിച്ചു നെക്സ്റ്റ് ചാൻസാണ് നോക്കുക മൈ മദർ സോഫ്റ്റസ്റ്റ് ടാലോ വേൾഡ്സ് പീലിംഗ് ഫ്രം ഹെർ ലൈക്ക് സിൽവേഴ്സ് ഓഫ് യെല്ലോ ഫ്ലെയിം ഹെർ ടെസ്റ്റിമോണി എ വാറ്റ് ഓഫ് ബോയ്ലിംഗ് വാട്ടർ സേർജിങ് ത്രൂ ദ കോൾഡസ്റ്റ് ബ്ലൂവെസ്റ്റ് വെയിൻ ഇപ്പം എന്താ പറയണത് ഇപ്പോൾ പറയുകയാണ് എൻ്റെ അമ്മ മൈ മദർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റസ്റ്റ് ആനി സോഫ്റ്റസ്റ്റ് ടാലോ ടാലോ അതായത് ഈ ആനിമൽ ഫാറ്റ് മൃഗങ്ങളുടെ കൊഴുപ്പ് പോലെ മൃദുലമാണ് തൻ്റെ അമ്മ എന്നാണ് പറയുന്നത് ഓക്കെ പക്ഷേ ഇപ്പം നമ്മുടെ വാക്ക് നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകൾ എന്താണ് തീജ്വാലകൾ മാതിരിയാണെന്നാണ് പോയിറ്റ് പറയുന്നത് അമ്മ സാക്ഷ്യം പറയുകയാണ് ഇപ്പോൾ കമ്മീഷണറുടെ അടുത്ത് പോയിട്ട് സോ അമ്മ അത്രയും സോഫ്റ്റ് ആണ് പക്ഷെ ഇപ്പം നമ്മുടെ വായന്ന് വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് എന്താണ് തീജ്വാലകൾ മാതിരി അത്രയും സ്ട്രോങ് ആണെന്ന് പറയാണ് She had come to her land as shovel hoe and sickle searching reed and rock and dead brush, labored so to sinew say, say the ground, to soften gardens pregnant with seed, awaiting each silent morning, birthing fields of flowers, mustard greens and tomatoes, throbbing like the sea, and then all was hushed for announcements Take only what you can carry. We were made to believe our faces. ബിട്രൈഡേഴ്സ് bodies were വെർലൗട്ട് with yellow screaming flesh needed to be needing to be silenced behind barbed wire എന്താണ് പറയുന്നത് പിന്നെ പറയാണ് ഹെർ ടെസ്റ്റി മോണി അതായത് ഈ നമ്മുടെ സാക്ഷ്യ നമ്മുടെ ഈയൊരു അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു ടാങ്കിൽ തിളയ്ക്കുന്ന വെള്ളം വാറ്റ് ഓഫ് ബോയിലിങ് വാട്ടർ സേർജിങ് ത്രൂ ദ കോൾഡസ്റ്റ് ബ്ലൂവെസ്റ്റ് വെയിൻ പോലെയാണെന്നാണ് പറയുന്നത് അതായത് അമ്മയുടെ ഒരു അനുഭവ സാക്ഷ്യം ഒരു ടാങ്കിലെ ബോയിലിംഗ് വാട്ടർ തണുത്തുറഞ്ഞ അതായത് ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നീല നീലനരമ്പുകളിലൂടെ ഒഴുകിപ്പോകുന്നത് പോലെ തോന്നിച്ചു എന്ന് പറയാണ് ഓക്കെ പിന്നെന്താണ് ഒരു പിന്നെ ഇവർ തിരിച്ച് ഇവരുടെ ലാൻഡിലോട്ട് ഒരു കൈക്കോട്ടും അരിവാളും ഒക്കെ ആയിട്ട് തിരിച്ച് നാട്ടിൽ വന്നത് സോ അവയെല്ലാം ഉപയോഗിച്ചിട്ട് ഇവർ പുല്ലുകളും ചെടികളും അതുമാതിരി പാറകളും ഉണങ്ങിയിട്ടുണ്ടായിരുന്ന കുറ്റിക്കാടുകളും ഒക്കെ ഇവരെന്ത് ചെയ്തു ഇവർ വെട്ടിത്തെളിച്ചു ഇവർ ക്ലീൻ ചെയ്തു ഭൂമി എന്താ ഇവരെന്താ നോക്കുന്നത് ഭൂമീനെ നല്ല ബലഭൂയിഷ്ടാക്കാനും കൃഷിയോഗ്യമാക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത് സോ അതിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെ അവിടുത്തെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ വെട്ടിത്തെളിച്ച് എന്ത് ചെയ്തത് കൈക്കോട്ടൊക്കെ എടുത്ത് നന്നായി പണി ചെയ്ത് പണി ചെയ്ത് അവസാന ഭൂമി കൃഷിക്ക് പറ്റുന്ന രീതിയിൽ ആക്കിയെടുത്തു ഇവർ ഒരുപാട് പ്രയത്നിച്ചിട്ട് പിന്നെ അവിടെ തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് വിത്തുകൾ വിതച്ചു ദിവസം അവർക്ക് ധാരാളം എന്ത് കിട്ടും തക്കാളി അതുമാതിരി തന്നെ കടുക് അതൊക്കെ അവിടെ വിളഞ്ഞിരുന്നു എന്ന് പറയാണ് അങ്ങനെ പോകുന്ന ടൈമിൽ പെട്ടെന്നാണ് എല്ലാം നിശ്ചലമാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നത് ഒരു ഓർഡർ വരുന്നത് എന്തായിരുന്നു ഓർഡർ ടേക്ക് ഓൺലി വാട്ട് യു ക്യാൻ ക്യാരി നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രം എടുക്കുക എന്നുള്ള ഒരു ഓർഡർ പെട്ടെന്ന് വരുന്നത് ഓക്കെ സോ അവരുടെ മുഖങ്ങളും കളറും ആകൃതിയും ഒക്കെയാണ് അവരെ ചതിച്ചത് എന്ന് ചിന്തിക്കാൻ അവർ നിർബന്ധിതരായി ഓക്കെ സോ വി വെർ മേഡ് ടു ബിലീവ് അവർ ഫേസ് എസ് ബിട്രീഡ് അസ് ഓക്കെ ഞങ്ങളുടെ തന്നെ എന്താ ഞങ്ങളുടെ തന്നെ ഫേസ് ഞങ്ങളുടെ കളറ് ഞങ്ങളുടെ ആകൃതി ഇതന്നെയാണ് ഞങ്ങളെ ചതിച്ചത് എന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു നിർബന്ധിക്കപ്പെട്ടു ഓക്കെ സൊ അവരുടെ ആ ഒരു അവർ ബോഡി ഈസ് വെർലൗട്ട് വിത്ത് യെല്ലോ സ്ക്രീമിംഗ് ഫ്ലഷ് നീഡിംഗ് ടു ബി സൈലൻസ്ഡ് ബിഹൈൻഡ് ദ ബാർബ് വയർ എന്താ പറയണത് ഇവരുടെ ഈ ഒരു ശരീരങ്ങൾ ബാർബഡ് വയർ മുള്ളുവേലിക്ക് അകത്തിട്ടിട്ട് അവരെ എന്ത് ചെയ്യണമായിരുന്നു നിശബ്ദമാക്കണമായിരുന്നു ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് അമ്മ അമ്മ സാക്ഷ്യം പറയണം ഇതുകൊണ്ടാണ് പോയിട്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞത് തൻ്റെ അമ്മ അത്രയും സോഫ്റ്റാണ് പക്ഷേ അമ്മയുടെ ഓരോ വാക്കുകളും തേജ്വാലകളും അതിരി തനിക്ക് തോന്നുകയാണെന്നുള്ളത് സോ ഇവർ കൈക്കോട്ടും അരിവാളൊക്കെ എടുത്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത പുല്ലും ചെടികളൊക്കെ പുല്ലൊക്കെ വെട്ടി അതുമാതിരി തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്ന കുറ്റിക്കാടൊക്കെ വെട്ടിത്തെളിച്ച് ലാസ്റ്റ് ഭൂമീനെ ഒരു കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിക്കൊക്കെ ആക്കി അവർ കുറേ വിത്തൊക്കെ വിതച്ച് ഡെയിലി അവർക്ക് തക്കാളി കടുക് അതൊക്കെ വിളയാൻ തുടങ്ങിയ ടൈമിലാണ് ഒരു ഓർഡർ പെട്ടെന്ന് വരുന്നത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് കയ്യിലെടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഓക്കെ സോ അവരുടെ ഫെയ്റ്റ് അവർക്ക് ഇതൊക്കെ വന്നത് അവരുടെ ബോഡി അവരുടെ ഫേസ് ഇതൊക്കെ കാരണമാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി അവർ നിർബന്ധിതരാകുകയും ചെയ്തു ആൻഡ് അവരെന്ത് ചെയ്തു ബാർബഡ് വയർ മുള്ളുവേലിക്ക് അകത്തിട്ടിട്ട് അവരെ സൈലൻസ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കുക മിസ്റ്റർ കമ്മീഷണർ ഇറ്റ് സീംസ് വി വെർ സിംഗിൾഡ് ഔട്ട് ഫ്രം അതേഴ്സ് ഹു വർ അണ്ടർ സസ്പീഷ്യൻ അവർ നെയ്ബേഴ്സ് വെർ ഓഫ് ജർമ്മൻ ആൻഡ് ഇറ്റാലിയൻ ഡിസൻ്റ് സം ഓഫ് ഹൂം വെർ നോട്ട് സിറ്റീസൺ ഇറ്റ് സീംസ് വിവർ സിംഗിൾഡ് ഔട്ട് ഓക്കെ അപ്പം എന്താ പറയുന്നത് പിന്നെ അടുത്ത ഇതായിട്ട് പറയുകയാണ് കമ്മീഷണറോട് ഞങ്ങളുടെ അയൽക്കാരെന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ച് പേര് ജർമ്മൻ ഡിസൈൻ്റായിരുന്നു കുറച്ചുപേര് ഇറ്റാലിയൻ ഡിസൈൻ്റായിരുന്നു പക്ഷെ അതിൽ പലരും എന്താണ് അമേരിക്കൻ സിറ്റീസൻസ് പോലും ആയിരുന്നില്ല അമേരിക്കയിലെ പൗരന്മാർ പോലും ആയിരുന്നില്ല പക്ഷേ എന്താണ് ഞങ്ങളെ മാത്രം എന്ത് ചെയ്തു തിരഞ്ഞു പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് വിടുകയായിരുന്നു അവരെ മാത്രം എന്താ ചെയ്തത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടിട്ടു പക്ഷെ ഇവരുടെ നെയ്ബേഴ്സ് ആയിരുന്നവർ പലരും ജർമ്മൻ ഡിസൻ്റ് ഉണ്ടായിരുന്നു ഇറ്റാലിയൻ ഡിസൻ്റ് ഉണ്ടായിരുന്നു പലരും എന്താണ് അമേരിക്കൻ സിറ്റീസൻസേ ആയിരുന്നില്ല പക്ഷേ ഇവരെ മാത്രം എന്തു ചെയ്തു ഈ ജപ്പാനീസ് അമേരിക്കൻസ് ആയിട്ടുള്ള ഇവരെ മാത്രം she had worn her work like lemon leaves shining in her sweat driven by her dreams that haunt the blade of her plough the land she built like hope grew quietly. irises roses sweet peas opening opening and then all was hushed for announcement to be incarcerated for your own good. the sounds of her work bolted in barracks silenced പിന്നെന്താ പറയുന്നത് സോ ഇവരെ മാത്രം ലക്ഷ്യം ഇട്ടിട്ട് ഇവരെ മാത്രം വന്നിട്ട് കോൺസെൻട്രേഷൻ ക്യാമിലോട്ട് കൊണ്ടുവന്നു എന്ന് പറയാണ് പിന്നെ ഈ പോയിൻറ്റ് പറയാണ് തൻ്റെ അമ്മ തൻ്റെ ജോലി ഭയങ്കര ഗൗരവമായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുത്തിരുന്നത് മാത്രമല്ല ഒരുപാട് സ്വെറ്റ് അതായത് ഒരുപാട് വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ തൻ്റെ അമ്മ ഓരോ വർക്ക് ചെയ്തിരുന്നത് സോ അതിനവർക്ക് ഒരു പ്രേരണ കൊടുത്തിരുന്നത് അവരുടെ സ്വപ്നങ്ങളാണ് അവരുടെ ഡ്രീംസാണ് അപ്പോൾ എന്താണ് അതിനെ പ്രേരിപ്പിച്ചതും അതുമാതിരി തന്നെ ആ ഒരു പ്ലോ ഉണ്ടല്ലോ പ്ലോ എന്ന് പറയുന്നത് കലപ്പ അത് ഈ നിലമാഴത്തിൽ ഉഴുതുമറി മറി മറിക്കാനുള്ള മൂർച്ച കൂട്ടാനും അതുമാതിരി ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കാനും എല്ലാത്തിനും ഈ അമ്മയ്ക്ക് പ്രേരണയായിരുന്നത് എന്താണ് അവരുടെ ഡ്രീംസ് ആയിരുന്നു അപ്പോൾ ഇവരെന്തു ചെയ്തു തൻ്റെ സ്വപ്നം കെട്ടിപ്പടുക്കുന്നത് പോലെ എന്താണ് ഓരോരോ സ്വപ്നങ്ങളായിട്ട് ഇങ്ങനെ കെട്ടിപ്പടുക്കുന്നത് പോലെ തന്നെ അവർ അവരുടെ രാജ്യവും കെട്ടിപ്പെടുത്തു തൻ്റെ കൃഷിഭൂമിയിൽ എന്താ ഒരുപാട് ഫ്ലവേഴ്സ് പല പല കളറിലുള്ള ഫ്ലവേഴ്സ് റോസുകൾ അതുമാതിരി പയറുകൾ അങ്ങനെ അവരുടെ കൃഷിഭൂമി ഭയങ്കര അടിപൊളിയാക്കി കൊണ്ടിരിക്കുകയാണ് അവർ കഷ്ടപ്പെട്ടിട്ട് വേർപ്പ് വേർപ്പ് ഒഴുക്കി അവരുടെ ഡ്രീംസ് ഓരോന്നോരോന്നായിട്ട് കെട്ടിപ്പടുക്കുകയായിരുന്നു അവർ അപ്പോൾ ഇതെല്ലാതും അതായത് ഫ്ലവേഴ്സ് ആണെങ്കിലും ഈ ഇങ്ങനത്തെ സീഡ്സ് ആണെങ്കിലും എല്ലാതും നല്ലതുപോലെ ഇങ്ങനെ വളർന്ന് വളർന്ന് വരുന്ന ടൈമിലാണ് ഒക്കെ സൈലൻസ് ചെയ്തുകൊണ്ട് ആ കൽപ്പന വന്നത് അതായത് നിങ്ങളെ ഇങ്ങനെ ക്യാമ്പിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് എന്തിനാണ് നിങ്ങളുടെ നന്മയ്ക്കാണ് അതായത് ടു ബി ഇൻകാർസറേറ്റഡ് ഫോർ യുവർ ഓൺ ഗുഡ് നിങ്ങളെ ക്യാമ്പിലോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണ് നിങ്ങളുടെ നല്ലതിനാണ് അങ്ങനെയുള്ള നിങ്ങളുടെ നന്മയ്ക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ള ആ ഒരു ആ ഒരു കൽപ്പന വരുന്നത് എന്നിട്ട് എന്താ ചെയ്തത് വിര കൊണ്ടുപോയിട്ട് അടച്ചു അപ്പോൾ അടച്ചിട്ട ക്യാമ്പിൽ എൻ്റെ അമ്മയുടെ ജോലി ചെയ്യുന്ന ശബ്ദം എല്ലാതും എന്ത് ചെയ്തു നിലച്ചു സോ ഓൾ ദാറ്റ് റിമീൻസ് വാസ് സൈലൻസ് പിന്നെ ഉണ്ടായിരുന്നത് സൈലൻസ് മാത്രമായിരുന്നു ഓക്കെ സോ ഇവിടെ പറയുകയാണ് അതായത് തൻ്റെ അമ്മ അത്രയും വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുത്തിരുന്നത് സോ തൻ്റെ ഡ്രീംസ് തന്നെയായിരുന്നു അതിന് അമ്മയ്ക്കുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഡ്രീം വെച്ചിട്ട് തന്നെയാണ് കലപ്പയൊക്കെ വെച്ചിട്ട് കൈക്കോട്ടും അതൊക്കെ എടുത്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് അമ്മ പണിയെടുത്തിരുന്നത് എന്നിട്ട് എന്താ ഒരുപാട് ഡിഫറെൻ്റ് കളേഴ്സിലുള്ള പൂക്കൾ വരാൻ തുടങ്ങി പിന്നെ സി ഓരോ പച്ചക്കറികൾ വരാൻ തുടങ്ങി അങ്ങനെ തൻ്റെ ഡ്രീം അതുപോലെ തന്നെ തൻ്റെ ആ ഒരു സ്ഥലം ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന ടൈമിലാണ് കൽപ്പന വന്നത് നിങ്ങളെ ക്യാമ്പിലോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആൻഡ് ദെൻ എന്താണ് ഇവരെ പോയിട്ട് ക്യാമ്പിൽ അടച്ചു ക്യാമ്പിലടച്ചപ്പം എന്താ സംഭവിച്ചത് തൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന എല്ലാ ശബ്ദവും അവിടെ നിലക്കിയാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്നത് നിശബ്ദത മാത്രമാണ് അതാണ് പിന്നെ പറയുന്നത് ദെൻ അടുത്തത് നോക്കുക Mr. Commissioner, so when you tell me I must limit testimony, when you tell me my time is up, mm, I tell you this. Pride has kept my lips, pinned my nails, my rage coffined, but I exhume my past to claim this time. My youth is buried in robber. Uh, Obachan's ghost visits Amache gate. My niece haunts Tule lake. വേർഡ്സ് ആർ ബെറ്റർ ദാൻ ടിയേഴ്സ് വോ ഐസ് കിൽ ദം ഐ കിൽ ദിസ് ദ സൈലൻസ് ഓക്കെ സോ മിസ്റ്റർ കമ്മീഷണർ വെൻ യു വെൻ യു ടെൽ മീ ഐ മസ്റ്റ് സ്റ്റോപ്പ് മൈ ടെസ്റ്റിമോണി ആസ് മൈ ടൈം ഇസ് ഫിനിഷ്ഡ് ഐ വോണ്ട് ടു ടെൽ യു ദസ് മിസ്റ്റർ കമ്മീഷണർ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നത് നിർത്താൻ സമയമായി എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനു മുന്നേ എനിക്കൊരു കാര്യം കൂടി പറയണം എന്ന് പറയാണ് അമ്മ എന്താണ് പറയുന്നത് മൈ പ്രൈഡ് ഹാസ് കെപ്റ്റ് മൈ ലിപ്സ് പിൻറ്റ് മൈ നെയിൽസ് മൈ റേജ് കോഫ് ഫീൻഡ് അതായത് എൻ്റെ അഭിമാനം എൻ്റെ വായ അടപ്പിച്ചു എൻ്റെ നഖങ്ങളെ പ്രവർത്തിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു പിന്നെന്താണ് എൻ്റെ ദേഷ്യത്തെ ശവപ്പെട്ടിയിലടക്കുകയും ചെയ്തു ഓക്കെ അതാണ് ഭയങ്കര ഡീപ്പ് ലൈൻസാണ് എൻ്റെ അഹങ്കാരം സോറി എൻ്റെ അഭിമാനം എൻ്റെ വായ അടപ്പിച്ചു എൻ്റെ നഖങ്ങൾ വെച്ചിട്ട് എന്താണ് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും പിന്തിരിപ്പിച്ചു എൻ്റെ റേജ് എൻ്റെ ദേഷ്യത്തിന് സ്വയം ശവപ്പെട്ടിയിൽ അട അടക്കുകയും ചെയ്തു പക്ഷേ ബട്ട് ഐ എക്സ് മൈ പാസ്റ്റ് ടു ക്ലെയിം ദിസ് ടൈം പക്ഷെ ഞാൻ ശവപ്പെട്ടിയിൽ നിന്നും പുറത്ത് നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചെറുപ്പം മൈ യൂത്ത് എൻ്റെ യൂത്ത് എവിടെയാണ് റോഹറിൽ നശിച്ചുപോയി റോഹറിൽ തൻ്റെ യൂത്ത് നശിച്ചുപോയി പിന്നെ പറയാണ് എന്താണ് എൻ്റെ സോ അവളുടെ യൂത്ത് റോഹറിൽ നശിച്ചുപോയി എൻ്റെ അമ്മായിയുടെ ആത്മാവ് അമ്മാച്ചെ ഗേറ്റിൽ ഇപ്പോഴും ഇടയ്ക്കിടെ വന്ന് പോകാറുണ്ട് അമ്മായിയുടെ അമ്മാച്ചെ ഗേറ്റിൽ വരുന്നത് ഒബാച്ചൻസ് ഗോസ്റ്റ് എന്ന് പറയുന്നില്ലേ ഈ ഒബാച്ചൻസ് ഗോസ്റ്റ് എന്ന് പറയുന്നത് തൻ്റെ അമ്മായി ആണെന്നാണ് തൻ്റെ അവരുടെ അമ്മായിയാണ് കേട്ടോ സോ അമ്മായിയുടെ ആത്മാവ് അമ്മാച്ച ഗേറ്റിൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാറുണ്ട് അതുമാതിരി തന്നെ നീസ് തൻ്റെ നീസാണ് മരു തൻ്റെ മരുമകളുടെ ആത്മാവ് ടൂളിലേക്കിലും വരാറുണ്ട് ഓക്കെ സോ അമ്മച്ച ഗേറ്റ് അതുമാതിരി തന്നെ ഈ ട്യൂൾ അതൊക്കെ റോഹറിനെ പോലെ എന്താണ് ഓരോ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായിരുന്നു സോ ഈ അമ്മ പറയുകയാണ് അവരുടെ യൂത്ത് റോഹറിൽ നശിച്ചു അതുമാതിരി തന്നെ ഒബാച്ചൻ ഒബാച്ചൻ്റെ ഗോസ്റ്റ് എവിടെയാ നശിച്ചത് ഈ അമ്മാച്ച ഗേറ്റിലായിരുന്നു പിന്നെ അവരുടെ നീസിൻ്റെത് ട്യൂലെ ലേക്കിലും സോ ഇവര് ഈ ഒബാച്ചൻ അതായത് ഇവരുടെ അമ്മായി ഈ മരുമകൾ നീസും മരിച്ചു പക്ഷെ അവരുടെ ആത്മാവ് ഇന്നും അമ്മാച്ച ഗീറ്റിലും ടൂലയിലേക്കിലും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ പറയുകയാണ് അതൊക്കെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു ഓക്കെ പിന്നെ സോ പിന്നെ പറയാണ് വേർഡ്സ് ആർ ബെറ്റർ ദാൻ ടീയേഴ്സ് കണ്ണിരനെക്കാട്ടിലും നല്ലത് വാക്കുകളാണ് അതുകൊണ്ട് കരയുന്നതിന് പകരം ഈ വാക്കുകൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സോ ഈ വാക്കുകളിലൂടെ ഇത്രയും നാൾ ഈ വാക്കുകളിലൂടെ ഇത്രയും നാൾ ഇവർ പാലിച്ചിരുന്ന സൈലൻസ് അത് അതവർ ബ്രേക്ക് ചെയ്യാണ് എന്നാണ് ഇവർ പറയുന്നത് അത് ആ സൈലൻസിനെ സൈലൻസിനവർ കില്ലെന്നാണ് അമ്മ പറയുന്നത് ഓക്കെ സോ മിസ്റ്റർ കമ്മീഷണർ വിവരുടെ എടുത്ത് മതി നിങ്ങളുടെ അനുഭവസാക്ഷ്യം പറയാനുള്ള ടൈം കഴിയാനായി എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുകയാണ് അതിന് മുന്നേക്ക് ഒരു കാര്യം കൂടി പറയാണ്ട് ഞാൻ എൻ്റെ അഭിമാനം കാരണം എൻ്റെ വായ അടച്ചിരിക്കുകയായിരുന്നു എൻ്റെ നഖങ്ങൾ വർക്ക് ചെയ്യാതെ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുമാതിരി തന്നെ തൻ്റെ ദേശത്തിനെ ശവപ്പെട്ടിയിൽ അടക്കിയിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് പറയണം ചില കാര്യങ്ങൾ എന്താണ് ഒന്ന് തൻ്റെ യൂത്ത് തൻ്റെ യൂത്ത് അവർ റോഹ്വറിൽ നശിപ്പിച്ചു റോഹ്വർ എന്നുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അതുമാതിരി തന്നെ ഒബാച്ചൻസ് അതായത് അവരുടെ അമ്മായി എന്നാണ് പറയുന്നത് അവരുടെ വേറെ കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ടുള്ള അമ്മാച്ചയെ ഗെറ്റയില് നശിപ്പിച്ചു നീസ് മരുമകളുടേത് ടൂളയിലേക്കിൽ നശിപ്പിച്ചു അതിൽ ഈ നീസും ഒബാച്ചൻസും ഒബാച്ചനും മരിച്ചതാണ് സോ അവരുടെ ഗോസ്റ്റ് ഇപ്പോഴും ആ കോൺസൻട്രേഷൻ ക്യാംപ്സ് വിസിറ്റ് ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ പറയുകയാണ് കണ്ണീരിനെക്കാട്ടിലും നല്ലത് പവർഫുൾ വേർഡ്സ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് പറയുന്നത് ഇത്രയും കാലം ഞാൻ ഉള്ളിൽ ഒതുക്കിയിരുന്ന ആ ഒരു വേർഡ്സ് സൈലൻസിലൂടെ ഞാൻ ഒതുക്കിയിരുന്ന വേർഡ്സ് ആ സൈലൻസാണ് ഞാൻ അപ്പോൾ ബ്രേക്ക് ചെയ്യുന്നതെന്ന് Yama pariana Okay, Padana Aristansa Pinna There are miracles that happen, she said, and everything is made visible. We see cracks and fissures in our soil. We speak of suicides and intimacies, of longing slush like wet furrows, of oceans bearing us towards imagined rights, of burning humiliations and crimes by the government. ഓഫ് സെൽഫ് ഹെയ്റ്റ് ആൻഡ് ല ഓഫ് ലവ് ദറ്റ് ബ്രേക്സ് ത്രൂ സൈലൻസസ് വി ആർ ലൈറ്റ്നിങ് ആൻഡ് ജസ്റ്റിസ് അവർ സോൾസ് ബിക്കെയിം ട്രാൻസ്പെറൻറ്റ് ലൈക്ക് ഗ്ലാസ് റിവീലിംഗ് ടിയേഴ്സ് ഫോർ വാർഡെഡ് സൺസ് റെഡ് ആഷസ് ഓഫ് ഹിറോഷിമ ജാക്ക് വോൺസ് ഫ്രം ബാർബ് ഡയർ ഓക്കെ അപ്പം എന്താ പിന്നെന്താ പറയുന്നത് പിന്നെ അമ്മ അവർ പറഞ്ഞിരുന്നു എന്താണ് സി ഈ പോയത്തിലെ സ്പീക്കർ ആരാണ് ശരിക്കും ഈ മകളാണ് അപ്പം അമ്മ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മകൾ പറയാണ് ഷീ സൈഡ് ഷീ ആണ് അമ്മ എന്ന് പറയുന്നത് സോ കമ്മീഷണറുടെ അടുത്ത് അമ്മ പറഞ്ഞിരുന്ന ആ ടെസ്റ്റിമോണി അല്ലെങ്കിൽ ആ ആ സാക്ഷ്യം അത് മകൾ നമുക്ക് പറഞ്ഞു തരികയാണ് സൊ ദ സ്പീക്കർ ഹിയർ ഇസ് ദ സെക്കൻഡ് വൺ അതായത് ഫസ്റ്റ് ജനറേഷനിലെ അമ്മ സെക്കൻഡ് ജനറേഷനിലെ ആ അമ്മയുടെ മകൾ തേർഡ് ജനറേഷനിലെ മകളുടെ അമ്മ അപ്പോൾ ആ മിഡിലുള്ളവരാണ് ഇതിലത്തെ സ്പീക്കർ അത് മറക്കരുത് കേട്ടോ പിന്നെന്താണ് അമ്മ പറഞ്ഞത് ഷീ സെഡ് ദാറ്റ് മിറാക്കിൾസ് ഹാപ്പൻ എന്താ പറഞ്ഞത് അമ്മ പറഞ്ഞത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മുടെ മണ്ണിൽ ക്രാക്സ് ആൻഡ് ഫിഷേഴ്സ് പൊട്ടലുകളും അതുമാതിരി തന്നെ പൊഴിയുമൊക്കെ കാണുന്നുണ്ട് അല്ലേ സോ വി സ്പീക്ക് ഓഫ് സൂയിസൈഡ്സ് ആൻഡ് ഇൻറ്റിമസീസ് നമ്മൾ എന്താണ് ആത്മഹത്യയെക്കുറിച്ചിട്ടും അതുമാതിരി തന്നെ അടുത്ത ബന്ധങ്ങളെ സംസാരിക്കുന്നു അല്ലേ ഓഫ് ലോങ്കിങ്സ് ലഷ് ലൈക്ക് വെറ്റ് ഫെറോസ് ഇത് നമ്മൾ ആശകളെ പറ്റി പറയുന്നു സൊ ഈ ആശകൾ നമ്മുടെ ഈ ഒരു ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വെറ്റ് ഫെറോസ് മാതിരിയാണ് അതായത് നനവുള്ള ഉഴവുചാലുകളെ പോലെയാണ് നമ്മുടെ ഈ ഒരു ആശകൾ എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കണ്ട ധനമുള്ള സ്ഥലങ്ങളിലേക്ക് അതായത് നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഇം ഇമാജിൻഡ് നമ്മൾ നമ്മൾ സ്വപ്നം കണ്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാനുള്ള സമുദ്രങ്ങളെ പറ്റി നമ്മൾ പറയാറുണ്ട് നമ്മൾ നമ്മുടെ ഭരണകൂടം വരുത്തി വെച്ച നാണക്കീടിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ അവർ ചെയ്ത കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ട് ഒക്കെ പറയാറുണ്ട് സോ ഇനി നമ്മളാണ് ലൈറ്റ്നിങ്ങും ജസ്റ്റിസും നമ്മളാണ് എന്ത് നമ്മളാണ് വെളിച്ചവും നീതിയും അവർ സോൾസ് ബിക്കയും ട്രാൻസ്പെറൻറ്റ് ലൈക്ക് ഗ്ലാസ് റിവീലിംഗ് ടിയേഴ്സ് ഫോർ വാർ ഡെഡ് സൺസ് റെഡ് ആഷസ് ഓഫ് ഹിര ഹിരോഷിമ ഓ സോ നമ്മുടെ ആത്മാക്കൾ എന്താണ് ഇപ്പോൾ ഗ്ലാസ് മാതിരി ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് ഓ സോ യുദ്ധത്തിൻ്റെ കണ്ണുനീരുകൾ കാണിക്കുന്ന സുതാര്യമായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് മാതിരി ആയിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ആത്മാവ് എന്ന് പറയുന്നത് സോ ഹിരോഷിമയുടെ ആ ഒരു ചുവന്ന റെഡ് ആഷസ് റെഡ് ആഷസ് റെഡ് ചാരങ്ങളും അതുമാതിരി തന്നെ ബാർബഡ് വയർ അതായത് മുള്ളുവേലി കൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്ന മുറിവുകൾ അതുമാതിരി ഓരോ വാറിലും മരിച്ച മരിച്ച സൺസ് മരിച്ച മക്കൾ സോ ഇതിനൊക്കെ എന്താണ് ഇതൊക്കെ കാരണം കണ്ണുനീര് പൊഴിക്കുന്ന നമ്മൾ സോ ആ നമ്മളെ കാണിക്കുന്ന ഒരു ഗ്ലാസ് പോലെ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ സോളിപ്പോൾ എന്നാണ് പറയുന്നത് ഓക്കെ വി മസ്റ്റ് റെക്കഗ്നൈസ് അവർ സെൽസ് അറ്റ് ലാസ്റ്റ് വി ആർ എ റെയിൻ ഫോറെസ്റ്റ് ഓഫ് കളർ ആൻഡ് നോയ്സ് വി ഹിയർ എവ്രിഥിങ് വി ആർ അൺ എഫ്രൈഡ് അവർ ലാംഗ്വേജ് ഇസ് ബ്യൂട്ടിഫുൾ പിന്നെന്താ ലാസ്റ്റ് പറയണത് വി മസ്റ്റ് റെക്കഗ്നൈസ് അവർ സെൽസ് അറ്റ് ലാസ്റ്റ് നമ്മൾ അവസാനം നമ്മളെ തന്നെ തിരിച്ചറിയണം ഓക്കെ വി ആർ എ റെയിൻ ഫോറസ്റ്റ് ഓഫ് കളർ ആൻഡ് നോയ്സ് അതായത് കളർ വ വർണ്ണങ്ങളും അതുമാതിരി തന്നെ സൗണ്ടും ശബ്ദങ്ങളൊക്കെ ഉള്ള ഒരു മഴക്കാടാണ് നമ്മൾ എന്നാണ് പറയുന്നത് ഓക്കെ സൊ നമ്മളെല്ലാം കേൾക്കുന്നുണ്ട് നമുക്കിനി ഒന്നിനെയും പേടിക്കണ്ട നമുക്ക് പേടിയില്ല ഓക്കെ സോ നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് എന്താണ് ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുള്ളതാണ് നമ്മുടെ ഭാഷ സോ ഇത്രയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത് ഓക്കെ സോ ഇത് ഇതിൽ ഇപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോന്ന് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു പോയം കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ്ക്ക് ഈ അമ്മ ആഫ്റ്റർ ഫോർട്ടി ഇയേഴ്സ് തൻ്റെ സൈലൻസ് ബ്രേക്ക് ചെയ്യാണ് പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളില്ലേ എന്താ ത്രീ ജനറേഷൻസ് ഓഫ് വുമൺ അതാണ് ഇവിടെ പറയുന്നത് പക്ഷേ സ്പീക്കർ ഇസ് ദ വുമൺ ഇൻ ദ മിഡിൽ അതായത് എ വുമൺ ഹു ഹാസ് എ ഡോട്ടർ ആൻഡ് എ മദർ ഓക്കെ സ്പീക്കർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൻ്റെ അമ്മ അമ്മ ഒരു ക്യാമ്പിൽ അനുഭവിച്ച ആ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സാക്ഷ്യം കമ്മീഷനോട് പറയുന്ന ടൈമിൽ ഈ ഈ സ്പീക്കറിന് അമ്മയോട് ഭയങ്കര ഒക്കെ തോന്നാണ് അപ്പോൾ ജപ്പാനീസ് അമേരിക്കൻസ് എത്രത്തോളം എത്രത്തോളം ബ്രൂട്ടാലിറ്റിസ് അയച്ചു എന്നതൊക്കെയാണ് ഈ ഒരു പോയറ്റിൽ പോയത്തിൽ പിന്നെ പറയുന്നത് ലാസ്റ്റ് ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യണം അമ്മ ഓക്കെ സോ ഇവിടെ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഓർക്കേണ്ട കാര്യം ഒരിക്കലും ആ സാക്ഷ്യം പറയുന്ന അമ്മയല്ല ഇതിലത്തെ സ്പീക്കർ അവരുടെ മകളാണ് ഇതിലത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ഓക്കെ സോ അമ്മ ടെസ്റ്റിമോണി അമ്മ സാക്ഷ്യം പറയുന്നത് മകൾ മകളുടെ വേഴ്സിലൂടെ നമുക്ക് കാണിച്ചു തരുകയാണ് ഓക്കെ അതുകൊണ്ടാണ് ഈ ഇതിലത്തെ സ്പീക്കർ ആരാണ് സെക്കൻഡ് വുമൺ ദാറ്റ് ഈസ് എ വുമൺ ഹാവിങ് എ ഡോട്ടർ ആൻഡ് എ മദർ അത് വർക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് സൈലൻസ് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ അതിൻ്റെ ഒരു ഇൻട്രോ പറഞ്ഞിരുന്നില്ല നമ്മൾ മീൻസ് അത് എന്തിനെ പറ്റിയിട്ടാണ് എന്തൊക്കെയാണ് പറയുന്നത് സ്പീക്കർ ആരാണ് അത് അതൊന്ന് നന്നായിട്ട് പഠിക്കുക ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ പോയം വായിച്ചിട്ട് എന്തൊക്കെയാണ് ഈ കമ്മീഷൻ്റെ അടുത്ത് സാക്ഷ്യം പറയുന്നത് എന്നതിനെ പറ്റിയിട്ടും എന്ത് ചെയ്യുക ഒന്ന് നോക്കുക സോ ഓരോ സ്റ്റാൻസി വായിച്ചിട്ട് സമ്മറി കേൾക്കുക പിന്നെ പോസ് ചെയ്തിട്ട് വായിക്കുക സമ്മറി കേൾക്കുക അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് നോക്കുക പിന്നെ പോയം എന്ന് പറയുമ്പോൾ ഒരു പോയത്തിന് നമുക്ക് പല ഇൻറ്റർപ്രിറ്റേഷൻസും കൊടുക്കാൻ പറ്റും സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മീനിങ്സ് അല്ലെങ്കിൽ വേറെ അർത്ഥങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിലും കൊടുക്കാം പക്ഷെ റിലേഷൻ വേണം കേട്ടോ എന്തെങ്കിലും എഴുതി വെക്കരുത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ അത്രയാണ് ഈ ഒരു പോയേ ഉള്ളൂ ഒരു സിമ്പിൾ പോയാണ് പക്ഷെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലുള്ള ആ ഒരു ബ്രൂട്ടാലിറ്റീനെ പറ്റിയിട്ട് പറയുന്ന ഒരു പോയാണ് അപ്പോൾ ഈ ഒരു പോയം ബ്രേക്കിംഗ് സൈലൻസോട് കൂടിയിട്ട് നമ്മുടെ സിഗ്നേച്ചേഴ്സിന്റെ മൊഡ്യൂൾ ടൂ കഴിഞ്ഞു ഇനി നമുക്ക് മൊഡ്യൂൾ ത്രീയും കൂടി ഉള്ളു മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ഈ ലെറ്റേഴ്സും അതുപോലെ തന്നെ ഡയറി എൻട്രീസും ആണ് അതിൽ നാലെണ്ണം വരുന്നുണ്ട് ഇനി സോ ഇനി നമ്മൾ അതായിരിക്കും നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ ത്രീ ആയിരിക്കും നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ എക്സാംസൊക്കെ ഇനി വേഗം 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 വരും അപ്പോൾ ഇപ്പോൾ ഫൈനൽ ഇയറിലുള്ള നമുക്ക് ആ ആ കുട്ടികൾ ഫൈനൽ ഇയേഴ്സിനാണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നം ബിക്കോസ് ഒരു ഇയറും അഞ്ച് സെമ്മെക്സാമും നമുക്ക് എഴുതാറുണ്ട് അതിൽ തന്നെ നമ്മുടെ ഫിഫ്ത്ത് ആൻഡ് സിക്സ് സെമ്മ് റി ഇത് മാറിയിട്ടുണ്ട് സിലബസ് മാറിയിട്ടുണ്ട് അപ്പോൾ പഴയ ടെക്സ്റ്റൊന്നും അല്ല ടെക്സ്റ്റ് പോലും ഇതുവരെ ഇറക്കിയിട്ടില്ല സോ അതിന് പുറമെ പ്രൊജക്റ്റ് അങ്ങനെ പല പണികളും ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും പതുക്കെ പതുക്കെ പഠിച്ചു തുടങ്ങിക്കോളൂ ഇപ്പോൾ ഈ തേർഡ് സെമ്മിൽ ക്ലാസ്സിനടുമ്പോൾ ഇപ്പോൾ തന്നെ നോക്കി പോവുക ലാസ്റ്റ് എല്ലാം കൂടി ബുദ്ധിമുട്ടാകും ഓക്കെ സോ അപ്പോൾ എന്തായാലും ടെൻഷനാക്കാൻ വരണതല്ല കേട്ടോ ജസ്റ്റ് നമുക്ക് സ്ലോ ആയിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ യൂസ്ഫുള്ളായിരിക്കും നമുക്ക് കുറച്ച് സ്ട്രെസ്സ് കുറയും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ താങ്ക് സോ മച്ച്